എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത് പി ആർ. ഞാനൊരു ശില്പിയാണ്. വിരാട് ബ്രഹ്മ എന്നതിൻ്റെ ഈ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ പ്രധാനമായിട്ടും ക്ഷേത്രശില്പങ്ങളെക്കുറിച്ചും തടിയിലും സിമെൻറ്റിലുമുള്ള മറ്റ് ശില്പങ്ങളെക്കുറിച്ചും മ്യൂറൽ പെയിൻറ്റിങ്സ്, ഓയിൽ പെയിൻറ്റിങ്സ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് നൽകുന്നത്. സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ശ്രീധർമ്മശാസ്താവിൻ്റെ ഒരു സിമെൻറ്റിലുള്ള ശില്പമാണ്. ഈ ശില്പം തുടങ്ങി ഒരു പകുതിയായതിനു ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഒരു ചാനൽ തുടങ്ങി അതിലൂടെ ജനങ്ങളിലേക്ക് എൻ്റെ കഴിവുകൾ എത്തിക്കുക എന്നുള്ളൊരു ആശയം ഉദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് കലകളുണ്ട്. അതിൽ ശില്പനിർമ്മാണത്തിനും ചിത്രകലയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ അത്രയ്ക്ക് പ്രോത്സാഹനങ്ങളും ഞങ്ങളെപ്പോലെയുള്ള ശില്പി കലാകാരന്മാർക്ക് ലഭിക്കാറില്ല. അപ്പോൾ അത് കൊണ്ട് ഞങ്ങൾ പലരും സമൂഹത്തിന് പിന്നിലേക്ക് പോവുകയാണ് പതിവ്. പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും എൻ്റെ കഴിവുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക, എൻ്റെ ശില്പങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, എനിക്കറിയാവുന്ന ക്ഷേത്ര ശില്പങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം നൃത്തത്തിനും സംഗീതത്തിനും അതുപോലെ തന്നെ അഭിനയത്തിനുമുള്ള കലാകാരന്മാർക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് അത് ലഭിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ നമ്മൾ ചെയ്യുന്ന ശില്പങ്ങളും മറ്റ് ചിത്രങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ചാനൽ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ ഇപ്പോൾ ഈ ധർമ്മശാസ്താവിൻ്റെ ശില്പം ചെയ്ത് പകുതിയായതിനു ശേഷമാണ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ തുടങ്ങാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് ശില്പങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ, എങ്ങനെയാണ് ഈ ശില്പങ്ങൾ ചെയ്യുക, സിമെൻറ്റിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിന് എന്താണ് ഉപയോഗിക്കുന്നത്, കമ്പി, നെറ്റ് അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് സമീപിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു തുടക്കം എങ്ങനെയാണ് ഒരു ശില്പം തുടങ്ങുന്നത്, അതിനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ശില്പം തുടങ്ങുന്ന ഒരു ഘട്ടം മുതൽ അതിനെ പണി പൂർത്തീകരിച്ച് പെയിൻറ്റിങ് വരെയുള്ള വിവിധ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ക്ഷേത്രശില്പങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാതിൽക്കൽ മുതൽ അതുപോലെ തന്നെ ശ്രീകോവിൽ വരെയുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അതിനോരോ നിറത്തിനും അവയുടെ ഓരോ ഭാവത്തിനും ആയുധങ്ങൾക്കും വരെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആയുധങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ ഇനിയുമുള്ള വീഡിയോ ഈ എപ്പിസോഡുകളിൽ ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു ശില്പത്തിൻ്റെ നിർമ്മാണ രീതി പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഓരോ തുടക്കം മുതലുള്ള ശില്പ നിർമ്മാണ രീതികൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.